ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള യു എ ഇ എന്ന ചെറു രാജ്യത്തിന്റെ വളർച്ചയുടെ നാൾവഴികൾ. ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിന്റെ കഥ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ അഭിമാനത്തിന്റെ കഥകൾ കൂടിയാണ്. ഈ രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം ഇവിടം കൊണ്ട് ജീവിക്കുന്ന നമ്മളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ രാജ്യത്തോടൊപ്പം ഉയരുകയാണ്. വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളോ ചരിത്രശേഷിപ്പുകളോ അത്ഭുതങ്ങളോ ഇല്ലാതിരുന്ന ഒരു രാജ്യം ദീർഘവീക്ഷണത്തോടെയും ഉറച്ച നിലപാടുകളോടെയും അളവറ്റ സഹിഷ്ണുതയോടും ഇവയെല്ലാം സാധ്യമാക്കി ലോകത്തിന്റെ നിറകിലേക്ക് ടൂറിസം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും കുതിച്ചുയരുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ അനാവൃതമാകുന്നത്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ വീഡിയോ. യു എയുടെ തലസ്ഥാന നഗരിയായ അബുദാബിയിൽ നിന്നും വളരെ അടുത്തായി സാദിയാത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ലൂവർ അബുദാബി. അബുദാബിയിൽ പടുത്തുയർത്തിയ സാംസ്കാരിക ദ്വീപമാണ് ലൂവർ മ്യൂസിയം. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെയും പൗരാണിക ചരിത്ര സത്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഇടമാണ് ഇവിടം. അറബ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയമാണ് ലൂവർ. ഇവിടേക്ക് ടാക്സിയിൽ പോവുകയാണെങ്കിൽ 20 ദിർഹത്തിന് താഴെ മാത്രമേ ചാർജ് വരികയുള്ളൂ. പബ്ലിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബസ് നമ്പർ 94 ഇവിടേക്ക് സർവീസ് നടത്തുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. വെറും 2 ദിർഹംസിന് അവിടെ എത്താം. തിരികെയും ഇതുപോലെ സിറ്റിയിലേക്ക് ബസ് കിട്ടും. ലൂവർ മ്യൂസിയത്തിൽ പ്രവേശിക്കണമെങ്കിൽ 63 ദിർഹംസ് ആണ് ടിക്കറ്റ് നിരക്ക്. പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയ ആർക്കിടെക്ട് ജീൻ നോവൽ രൂപകൽപ്പന ചെയ്ത അതിനൂതനവും തികഞ്ഞ സാങ്കേതികത്വവോടെയും മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഇന്ന് അബുദാബിയുടെ ഒരു ലാൻഡ് മാർക്കുമാണ് ലൂവർ മ്യൂസിയം. പ്രവേശന കവാടത്തിൽ തന്നെ മ്യൂസിയത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ നിർമ്മിതിയുടെ ഏറ്റവും ആകർഷണമായ ഘടകം ലോഹപാളികൾ കൊണ്ട് നെയ്തുവെച്ച ഇതിന്റെ ഡൂമാണ്. മ്യൂസിയം ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് 180 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ താഴികക്കുടത്തിന് കീഴെയാണ്. ഉരുക്ക് ഘടനയിൽ വൈദഗ്ധ്യം നേടിയ ഓസ്ട്രിയൻ കമ്പനിയായ വാഗ്നർ ബിറോയാണ് ഈ താഴികക്കുടം നിർമ്മിച്ചത്. താഴികക്കുടത്തിന് 8 വ്യത്യസ്ത പാളികൾ അടങ്ങിയിരിക്കുന്ന 4 പുറം പാളികൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊതിഞ്ഞതും 4 അകത്തെ പാളികൾ അലൂമിനിയം പൂശിയതും 5 മീറ്റർ ഉയരമുള്ള സ്റ്റീൽ ഫ്രെയിം കൊണ്ട് വേർതിരിച്ചതുമാകുന്നു. അറബി വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 7,850 നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണവും ജാമതീയവുമായ ഘടനയാണ് താഴികക്കുടം. ഈ നക്ഷത്രങ്ങൾ 8 വ്യത്യസ്ത പാളികളായി വിവിധ വലുപ്പത്തിലും കോണുകളിലും പ്രത്യക്ഷപ്പെടുന്നു. സൂര്യൻ കടന്നു പോകുമ്പോൾ ജാമതീയ പാറ്റേൺ മ്യൂസിയത്തെ മനോഹരമായ നിഴലുകളാൽ അലങ്കരിക്കുന്നു. ഭൂമിയിൽ പ്രകാശത്തിന്റെ മഴ എന്ന പ്രകാശവും നിഴലും കൊണ്ടു തീർത്ത പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു. മ്യൂസിയം ഉൾക്കൊള്ളുന്ന ഡസൻ കണക്കിന് കെട്ടിടങ്ങളെ വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡുകളും മ്യൂസിയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയായ അതിന്റെ താഴികക്കുടവും ബന്ധിപ്പിച്ചിരിക്കുന്നു. 2007 മാർച്ചിൽ യു എ ഇയും ഫ്രാൻസിലെ ലോക പ്രശസ്ത ലൂവർ മ്യൂസിയവും തമ്മിൽ ഒപ്പുവെച്ച ഒരു എഗ്രിമെന്റിൽ 30 വർഷത്തെ കരാറിനെ മുൻനിർത്തി സാദിയാത് ദ്വീപിൽ പടുത്തുയർത്തിയ കലാ സാംസ്കാരിക പ്രദർശനാലയമാണ് ലൂവർ അബുദാബി. അത് 2037 വരെ ലൂവർ എന്ന പേരുപയോഗിക്കുവാൻ അനുവദിക്കുകയും വിദേശത്ത് ഫ്രാൻസിലെ ഏറ്റവും വലിയ സാംസ്കാരിക പദ്ധതി എന്ന് ലൂവർ വിശേഷിക്കപ്പെടുകയും ചെയ്തു. 2017 നവംബർ 8 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ പ്രദർശനാലയം 24,000 ചതുരശ്ര മീറ്റർ വിസ്തീർണവും, അതായത് 260,000 ചതുരശ്ര അടി, 800 ചതുരശ്ര മീറ്റർ ചരിത്ര സഞ്ചയവും അടങ്ങുന്നതാണ്. 8 വർഷം കൊണ്ട് പണികഴിപ്പിച്ച ഈ പ്രദർശനാലയം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം എന്ന ഖ്യാതിയും നേടിക്കഴിഞ്ഞു. 2023 ആയപ്പോഴേക്കും ലൂവർ മ്യൂസിയം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിച്ചുകൊണ്ട് അറബ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമായി മാറി. സാദിയാത് ദ്വീപിന്റെ $27 ബില്യൺ വിനോദസഞ്ചാര സാംസ്കാരിക വികസനത്തിന്റെ ഭാഗമാണ് ഈ മ്യൂസിയം. അബുദാബി സാദിയാത് ദ്വീപിലെ സാദിയാത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിന്റെ ഹൃദയഭാഗത്തുള്ള പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളിലൊന്നായ കലാപ്രേമികളുടെ ഈ സ്വപ്നം പുരാതന കാലം മുതൽ സമകാലിക കാലഘട്ടം വരെയുള്ള ചരിത്രവും സാംസ്കാരികവും സാമൂഹികവുമായി പ്രാധാന്യമുള്ള സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നു. ഈ ഐക്കണിക് മ്യൂസിയം അബുദാബിയിൽ അതിന്റെ വാതിലുകൾ തുറന്ന നിമിഷം മുതൽ അബുദാബി അതിന്റെ ഖ്യാതി ആഗോളതലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ലോകമെമ്പാടുമുള്ള പൗരാണിക കലാസൃഷ്ടികൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു. പൗരസ്ത്യ പാശ്ചാത്യ കലകൾ തമ്മിലുള്ള വിടവ് നികത്തുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടെയാണ് മ്യൂസിയം ഗാലറികൾ മനുഷ്യരുടെ സർഗാത്മകതയുടെ കാലാനുസൃതമായ ചരിത്രം പറയുന്നു. അത് നമ്മുടെ പൊതുമനുഷ്യത്വത്തെ ചരിത്രത്തിന് മുമ്പ് മുതൽ ഇന്നുവരെ നിർവചിച്ചിട്ടുള്ള പങ്കിട്ട ആശയങ്ങളും പ്രശ്നങ്ങളും പര്യവേഷണം ചെയ്യപ്പെടുന്നു. 9,200 ചതുരശ്ര മീറ്റർ വിശാലതയിൽ 23 സ്ഥിരം ഗാലറികൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും യുഗങ്ങളെയും ചിത്രീകരിക്കുന്നു. കൂട്ടത്തിൽ താൽക്കാലിക ഗാലറിയും ഉൾപ്പെടുന്നു. ഫ്രഞ്ച് മ്യൂസിയങ്ങളിൽ നിന്നുള്ള ചരിത്ര വസ്തുക്കളാൽ സമ്പന്നമാണ് ഇവിടം. ഒരേ സ്ഥലത്ത് വ്യത്യസ്ത നാഗരികതകളുടെ സംയോജനം പ്രദർശിപ്പിക്കുന്ന ലൂവർ മ്യൂസിയം ഭൂമിശാസ്ത്രം, ദേശീയത, ചരിത്രം എന്നിവയ്ക്കപ്പുറം മനുഷ്യാനുഭവത്തിൽ നിന്നുള്ള സമാനതകളും വിനിമയങ്ങളും ചിത്രീകരിക്കുന്നു. ഇത് സന്ദർശകരെ വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള സ്വാധീനങ്ങളും കൗതുകകരമായ ബന്ധങ്ങളും കണ്ടെത്താൻ പ്രാപ്തരാക്കുന്നു. ഏകദേശം 2000 BCE മുതൽ നിലകൊള്ളുന്ന നിരവധി സുപ്രധാന സൃഷ്ടികൾ മ്യൂസിയം ശേഖരത്തിൽ ഉൾപ്പെടുന്നു.
സിംഹത്തിന്റെ തലയുള്ള 3000 വർഷം പഴക്കമുള്ള മിഡിൽ ഈസ്റ്റേൺ സ്വർണവളം മുതൽ 1878 ഉസ്മാൻ ഹംദി ബേയുടെ യങ് അമീർ സ്റ്റഡിയിങ് എന്ന പേരിൽ വരച്ച ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മ്യൂസിയം പൂർണ്ണമായി കണ്ടുവരാൻ 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും. വൈകുന്നേരമാണ് ഇവിടം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. സന്ധ്യ മയങ്ങുന്നതോടെ മ്യൂസിയത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾക്ക് മറ്റൊരു ഭാവം ആയി മാറും. ഇവിടെ നിന്നും അബുദാബി സിറ്റിയുടെ കാഴ്ചയും അതിമനോഹരമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.